ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കൂടാര പെരുന്നാളിന് ശേഷം രണ്ടാം ഞായറാഴ്ച ശൂനോയോ നോമ്പിൻ്റെ ഈ വർഷത്തെ അവസാന ദിവസം, നാളെ ശൂനോയോ പെരുന്നാൾ ആഘോഷിച്ച് നോമ്പ് നാം വീടുകയാണ്. ഈ അവസരത്തിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വളരെ പ്രസിദ്ധവും പ്രസക്തവുമായ ഒരു ഭാഗമാണ് നാം കേട്ടത്. ഇത് വായിക്കുമ്പോൾ, വായിച്ചു കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പൗരോഹിത്യ വൃന്ദത്തെയാണ് ഓർക്കുന്നത്. കർത്താവ് ഇതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് അന്നത്തെ പൗരോഹിത്യ വൃന്ദത്തെയും പണ്ഡിതന്മാരെയും കുറിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഇന്ന് കേൾക്കുമ്പോൾ ആധുനിക കാല സഭാ പൗരോഹിത്യത്തെക്കുറിച്ച് ആണ് അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യുവാനായിട്ട് നാം വ്യഗ്രതയുള്ളത്. ഇത് പൗരോഹിത്യ വൃന്ദത്തിൽപ്പെട്ട ഞങ്ങൾക്ക് മാത്രം ഉള്ളതല്ല എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ അതിൽ നിന്ന് വിമുക്തരാണ് എന്നല്ല, പലപ്പോഴും നമുക്ക് ആഗ്രഹങ്ങൾ എപ്പോഴും ഏത് വേദിയിലാണേലും ഏത് സദസ്സിലാണെങ്കിലും ഏത് വഴിയിലാണെങ്കിലും നമുക്ക് പ്രാധാന്യം ലഭിക്കും. മനഃശാസ്ത്രജ്ഞര് ഒരു പരിധിവരെ ഒരു രോഗാവസ്ഥയായിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു രോഗാവസ്ഥയായിട്ട് കാണാം. നാർസിസിസം, നമ്മുടെ സ്വയം പുകഴ്ത്തി അല്ലെങ്കിൽ തൻ്റെ മാത്രം പ്രസക്തിയിൽ ആറാടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ചിലപ്പോഴും എൻ്റെ വൈദികരോട് കളിയാക്കി പറയും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവസാനത്തെ ആശീർവാദത്തിൽ ഞങ്ങൾ പറയും ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ. ചില അച്ഛന്മാരത് ഇച്ചിരി കൂടെ കടുപ്പിച്ച് പറയും ബലഹീനനും മഹാപാപിയുമായ ദാസൻ. ഞാൻ അവരോട് പറയും അവിടെ ആണെങ്കിലും നിങ്ങൾക്ക് സാധാരണ പാപിയായിരുന്നാൽ പോരാ, ഒരു മഹാപാപിയായിരിക്കണം. കാരണം മനുഷ്യ മനസ്സിൽ പലപ്പോഴും തനിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുവാനുള്ള ഒരു വ്യഗ്രത. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യ വൃന്ദത്തിലുള്ളവരോട് മാത്രമല്ല ഇത് എന്നൂടെ നാം ഓർക്കണം. ക്രൈസ്തവ സമൂഹത്തിന് മൊത്തം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ഓരോ സദസ്സിൽ ചെല്ലുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര അല്ലെങ്കിൽ ആരോട് ഇടപെടുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പ്രാധാന്യം അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരെ അസ്വസ്ഥരാണ്. ഒരു പരിചയക്കാരൻ പരിചയക്കാരി വഴിയെ പോകുമ്പോൾ അവരെന്തോ ഓർത്തുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകും. കാരണം നമ്മുടെ വിചാരം എന്നാ, അവര് മനഃപൂർവം നമ്മളെ ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോയി, അല്ലെങ്കിൽ അവര് കാണിച്ചിരിക്കുന്ന ലോകം പോരെ, ഞാൻ അതിലും എന്തൊക്കെയോ കൂടുതൽ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു തോന്നൽ. ഇത് നമ്മുടെ വിവിധ തര അലങ്കാരങ്ങളിലേക്കുമൊക്കെ കാണും. നമ്മുടെ വസ്ത്രധാരണമാണെങ്കിലും പലപ്പോഴും വസ്ത്രധാരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിപ്പോ രണ്ട് എക്സ്ട്രീംസിലാണ് ഇന്ന് നടക്കുന്നത്. ഒരു വശത്ത് എല്ലാം മൂടി ആലങ്കാരികമായി വളരെ മനോഹരമായ ഉടയാടകള് ധരിക്കുമ്പോൾ മറുവശത്ത് ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഇത് രണ്ടായാലും, നില അങ്കി ധരിക്കുകയാണെങ്കിലും നിലയങ്കി ഉരിഞ്ഞു കളഞ്ഞാലും ശ്രദ്ധ ആകർഷിക്കലാണ് ഇവിടെ ലക്ഷ്യം. പലപ്പോഴും നമ്മുടെ തന്നെ ആഭരണങ്ങൾ, സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഏത് സാധനം നമ്മൾ ഉപയോഗിക്കുന്ന എടുത്താലും അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണം. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം ഒരു വളരെ വില കൂടിയ ഒരു കാറ് മേടിച്ചു,
അല്ല തമാശ കാറ് മേടിച്ചു എന്നുള്ളതല്ല. ആ കാറ് ചെന്നിറങ്ങിക്കഴിഞ്ഞുടനെ അദ്ദേഹത്തിന്റെ ഒരടുത്ത ബന്ധുവിന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു അസൂയ പ്രകടമായി എന്നാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞ അടുത്ത വാക്കാണ്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത കാറ് മേടിച്ചത് മുതലായത് അപ്പോഴാണ്. പലപ്പോഴും ഇത് നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മൾ നമ്മുടേതായ ആഘോഷങ്ങൾ എല്ലാം നടത്തുമ്പോൾ മറ്റുള്ളവരിൽ അസൂയ ഉയർത്തുക, ഇത് തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പൗരോഹിത്യ ശ്രേണിയിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടല്ല, എന്നാൽ ഇത് സമൂഹത്തിനെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗം അന്ന് തൊട്ടേ ഉള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത രണ്ട് ഭാഗമായിട്ടാണ്, ഒരു വശത്ത് തങ്ങളിലേക്ക് തന്നെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് മുഖ്യാസനങ്ങൾ തേടി ജനമധ്യത്തിൽ ബഹുമാനം തേടി നടക്കുമ്പോൾ, മറുവശത്ത് ഇതിന്റെ മറ്റൊരു വശമാണ്, ഭണ്ഡാരത്തിൽ പണമിടുന്നു, അവിടെയും അത് തന്നെ വൻ തുകകൾ ഇടുന്നു, ശ്രദ്ധയാകർഷിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു വിധവ വന്ന് രണ്ട് നാണയത്തുട്ടുകൾ, ഏറ്റവും ചെറിയ നാണയത്തുട്ടുകൾ അവിടെ ഇട്ടിട്ട് പോവുകയാണ്. ആരും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ആവക്കൂടെ. കർത്താവ് പിന്നീട് പറയുന്നതിൽ നിന്ന് അവരുടെ ആവക്കൂടെയുള്ള സമ്പാദ്യമാണ്. അപ്പം രണ്ട് നാണയത്തുട്ട് മാത്രമേ ആകെ സമ്പാദ്യമായിട്ടുള്ളൂ എങ്കിൽ അവരുടെ മറ്റ് ജീവിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, വളരെ സ്പെക്കുലേറ്റീവാണ്. അവർ പറയുകയാണ്, ചിലപ്പോൾ ഈ ആകെയുള്ള സമ്പാദ്യം ഇട്ടിട്ട് ഈ സ്ത്രീ ഇനി ആത്മഹത്യക്കാണോ പോകുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉള്ളതെല്ലാം കൊണ്ട് ഭണ്ഡാരത്തിൽ ഇടുകയാണ്. എന്താണെങ്കിൽ നമുക്ക് പത്രം വായിച്ചു കഴിയുമ്പോൾ അറിയാം, ദാരിദ്ര്യം കൊണ്ട് കടം കൊണ്ടൊക്കെ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമയത്ത് ആ സ്ത്രീയിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് പോലും ആഗ്രഹിക്കാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഇവളെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിൽ പറയും, ഗിവ് ടിൽ ഇറ്റ് ഹേർട്സ് യു. നമുക്ക് വിഷമം ഉണ്ടാക്കുന്നവര്, സമൃദ്ധിയില് മിച്ചം വരുന്നതിൽ നിന്ന് ചില്ലറ നാണയത്തൊട്ടുകള് എടുത്ത് ആർക്കെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നതിലുപരി നമുക്ക് തന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ദാനം ചെയ്യുവാൻ നമുക്ക് കഴിക്കാം. അവിടെയാണ് പങ്കാളിത്തത്തിന്റെ അനുഭവം. ഇപ്പം നിലയങ്കിയിൽ നിന്ന് തുടങ്ങി സ്വന്തം പ്രാധാന്യത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പുറത്തേക്ക് തന്നെ തന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കുവെക്കല് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കർത്താവ് പറയുന്നത്, അത് ഉപേക്ഷിക്കണം. തൻ പോരുമയും തൻ്റെ സ്വന്തം പ്രാധാന്യം ഉപേക്ഷിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ വിധേയ പോലെ സർവവും പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ്ഥിതിയിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ. ഇവിടെ ദൈവമാതാവിന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുക. തനിക്കുള്ളത് സകലവും ദൈവഹിതത്തിനായിട്ട് കീഴ്പ്പെട്ട് വണങ്ങി തൻ്റെ ജീവിതം തീർത്ത ഒരു വിശുദ്ധയുടെ ദൈവമാതാവിന്റെ പെരുന്നാൾ. ആ പെരുന്നാളിലേക്ക് കടന്നു പോകുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറമായി സ്വന്തം നഷ്ടത്തെ പോലും വകവെക്കാതെ പങ്കുവെക്കലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവമാതാവിനെ പോലെ ദൈവഹിതത്തിന് കീഴ്പ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.